ബസ്രി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൊരു അടിപൊളി ട്രിപ്പ് പോവാണ്. എവിടെയൊക്കെ വെച്ചാൽ എവിടെയൊക്കെ പോകണം നമുക്ക്? അപ്പോൾ ഹൈദരാബാദ് പോകണ്ടാ. രാത്രി എത്ര മണിയാടാ? ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ബാംഗ്ലൂർ നമ്മൾ ഫിനാസിൻ്റെ ഒപ്പം ഉള്ളത്. 1:20 സമയം. അപ്പോൾ ഇന്ന് രാത്രി ഇവിടുന്ന് നേരെ ഹൈദരാബാദ്. ഹൈദരാബാദിൽ നമ്മൾ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അവിടെ ഉള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അവിടെ എത്തുന്നവരെല്ലാവർക്കും അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ഔട്ടറിലെത്തി. പെട്രോൾ സ്റ്റേഷനിൽ കയറിയാണ്, ഷെല്ലിൻ്റെ പെട്രോൾ സ്റ്റേഷനിലാണ് കയറിയത്. പക്ഷേ അവിടെ ഒരു അടിപൊളി സെറ്റപ്പാട്ടാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ. അവിടെ നമുക്ക് എമർജൻസി നീട എല്ലാ സംഭവവും അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു 2 നേരത്തൊക്കെ ഒരു ഷോപ്പ് തുറന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഹൈവേയിലൂടെ യാത്ര, ലോങ് ഡ്രൈവ് യാത്ര എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം ഞങ്ങൾ അവിടെ നിന്നൊരു ഉറക്കം ഇതൊക്കെ ചടപ്പ് മാറ്റാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഫിൽട്ടർ കോഫി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്, കുറച്ച് ഐസ്ക്രീം സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പിന്നെ ചിപ്സുകൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെല്ലിൻ്റെ ഈ പമ്പിൽ മാത്രമേ ഈ സംഭവമുള്ളൂ. മറ്റുള്ള പമ്പുകളും കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സംഭവം ഉണ്ട്. ഇന്ത്യയിൽ മാത്രം ഇതിപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഷെല്ലിൻ്റെ പമ്പിലുണ്ടോ. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായി ഞങ്ങൾക്ക്. അപ്പോൾ ഹൈദരാബാദ് യാത്ര അപ്പോൾ ഇനി തുടങ്ങാൻ പോണു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു നിർത്തൽ ഉണ്ടാവില്ല. കാരണം ഇനി മോർണിംഗിൽ ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ടേ നിർത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ യാത്ര ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണം. ഓക്കെ ഓക്കെ. കിടന്ന് ഉറങ്ങണ്ടാ, എല്ലാം ഉണ്ടാ, എല്ലാം എണ്ണം കിടന്ന് ഉറങ്ങും. വിനാസം കണ്ട പുതപ്പായിട്ടിന് വന്നേക്കണേ വീട്ടിൽ നിന്ന്. പിന്നെ എങ്ങനെയുള്ള വിനാസ് ഫസ്റ്റ് ഓടിച്ചിട്ടാ സിറ്റി, ഔട്ടർ സിറ്റിയിൽ എത്തിച്ചേരാൻ ഫിനാസിനെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. അത് നമുക്ക് ഒരു വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാണ്ട് ഫിനാസ് എത്തിച്ചേരും. പിന്നെ ഫിനാസ് ഇതേ ഫിനാസ് പോയി വീട്ടിൽ നിന്ന് പുതപ്പൊക്കായി വന്നു, നല്ല ഐറ്റങ്ങോട്ട് ഉറങ്ങും. എന്നിട്ട് എവിടെ എത്തി മോനെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതാണുള്ള ഫ്ലൂറസെന്റ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണ ചെക്കനും അവനും കിടന്ന് ഉറങ്ങണ്. അവൻ ആദ്യമായിട്ട് ഹൈദരാബാദാണ് കാഴ്ചകൾ കാണാൻ യോഗ ഇല്ല എന്നുണ്ട്. നിയാജ എന്താണ് ക്ഷീണണ്ട യാത്ര ഉറങ്ങില്ല അത്യാവശ്യം. അങ്ങനെ ബസ്രി വ്ളോഗിൻ്റെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയതെന്ന് പറഞ്ഞാൽ TSൽ തെലങ്കാന സ്റ്റേറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഇവിടെ റോഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കാര്യമായിട്ട്, ഫുള്ള് കൃഷിയിടങ്ങളിൽ. ഇപ്പോൾ തൊട്ടിപ്പുറം തന്നെ ഉള്ളിക്കൃഷിയും പിന്നെ പച്ചമുളകാണ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിച്ചേക്കുന്നത്. ഭയങ്കര ഇതാട്ടാ ഇപ്പുറത്തും, അതാ ഇപ്പുറത്തും അങ്ങനെ തന്നെ. ഈ ഏരിയ മുഴുവൻ കൃഷിയുടെ ഏരിയ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ടെറൈനാട്ടാ, റോഡൊരു രക്ഷയില്ല. നമുക്കൊരു വൈബ് തന്നെയാണ്. ആ മോർണിംഗിൽ ആ ഒരു യാത്ര ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് 2 കഴിഞ്ഞിട്ട് പോന്നപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചായ പിടിക്കാൻ നിർത്തിയ. പക്ഷേ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, തീപ്പെട്ടി എടുത്തിട്ടുണ്ടായില്ല. ഗ്യാസ് എത്തിക്കാൻ തീപ്പെട്ടിയില്ല. തീപ്പെട്ടി എടുക്കാൻ മറന്നു. നമ്മ ഫിനാസിൻ്റെ വീട്ടിൽ കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കടകളൊന്നും തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നീയാച്ച നമുക്ക് പോവല്ലേ, ഇവനെ തെറിക്കല്ലേ. അപ്പോൾ ചാവി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ ഡ്രൈവർമാർ ഇതേ ഒരാൾ ഇതേ കണ്ട കൈമാറി. ഫിനാസ് അറിഞ്ഞിട്ട് തന്നില്ല നിർത്തിയത്. സേഫ് കിടക്കണൊക്കെ എടുപ്പണ്ട. അങ്ങനെ തെലങ്കാനയിലെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴേ ഇവിടെ തീപ്പെട്ടിയും പാലും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ആ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഫിനാസിന് ഇന്നത്തെ ചായ ഉണ്ടാക്കുന്ന ആള് നമ്മുടെ ഫിനാസ. യാത്ര കണ്ടേ വല്ലതും അറിയണ്ടേ? ഇനി ആ നല്ല ഉറക്കായിരുന്നു. ആ ഒന്ന് എനക്കം ഉണ്ടായില്ലാന്നാണ് ഫിനാസ് പറയണത്. ഒരു എനക്കം ഉണ്ടായില്ലാന്നാണ് പറയണത്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഹൈദരാബാദിൽ വന്നിട്ട് നമുക്ക് റൂം എടുക്കണ്ട ഫിനാസ. അപ്പം നമ്മൾ ചായയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഫിനാസോ അതേപോലെ പാൽ തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി ഒക്കെ ഉണ്ടപ്പോൾ ഋഷ അതെന്താ അവിടെ നിന്ന് തിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇനി നെക്സ്റ്റ് ചായ കുടിക്കലാണ്. തിളച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കും. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഷാനിതാബ അന്ന് ഫസ്റ്റ് നമ്മ പോയതല്ലേ, അവിടെ കഴിക്കല്ലേ. അടിപൊളിയാട്ടാ, എനിക്ക് പാരഡൈസിനേക്കാൾ ഇഷ്ടപ്പെട്ട സംഭവം അവിടെ തന്നെയാണ്. അന്ന് പോയി നോക്കണം, എന്നിട്ട് പിന്നെ പാരഡൈസിൽ പോയി നോക്കണം, ബാവർച്ചിയിൽ പോയി നോക്കണം. അവിടെ ഒരുപാട് ഹൈദരാബാദിൻ്റെ ഒതൻറ്റിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന കുറേ ഹോട്ടലുകളുണ്ട്. അവിടെ ഒക്കെ പോയിരുന്ന് നമുക്ക് കഴിക്കണം. അപ്പോൾ എല്ലാവരും ദേ ചായ കുടിച്ച് എല്ലാവർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അന്ന് ഇതാവുണ്ട് ഇവിടെ രക്ഷയില്ല. നേരെ ഇനി പോണ്. അപ്പോൾ ഇനി ബാവർച്ചി അല്ലെങ്കിൽ ഷാനിതാം. അപ്പൊ കാണാം നമുക്ക് ഷാനിതാബിൽ വെച്ച്. അപ്പോ നമ്മ ബാംഗ്ലൂർ എത്തില്ലേ? ഹൈദരാബാദ്. അപ്പൊ ഇവരെല്ലാരും തെറ്റിദ്ധരിച്ച് തന്നതിൽ വളരെയധികം നന്ദിണ്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്ന്, ഞങ്ങൾ ഹൈദരാബാദിലെത്തി. അപ്പോൾ അതിൻ്റെ നല്ല സന്തോഷമുണ്ട്. അടിപൊളി യാത്രയായിരുന്നു. റോഡൊക്കെ സൂപ്പർ റോഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് മക്ക മസ്ജിദ്, ചാർമിനാർ, അപ്പോൾ ഇനി ഫുഡും കഴിക്കണം. അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷാബാദ് എന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നാളെ ഞാൻ ഇടും. അതുവരെ എല്ലാവർക്കും ബൈ.